അപ്പോൾ ഹെല്ലോ ഗൈസ്, എല്ലാവർക്കും അൾട്രാ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല നല്ല കമൻറ്റ് ചെയ്തായിരുന്നു. അതിൽ മൂന്ന് പേർക്കാണ് ഇന്നത്തെ ഷൗട്ട് ഔട്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ പറയുന്ന സജഷൻസ് ഞാൻ എടുക്കുമെന്ന്. അതിൽ ഇന്നലത്തെ സജഷനാണ് ഇത്. അപ്പോൾ മുഹമ്മദ് അണ്ണൻ പറഞ്ഞേക്കണത് ഷുഗർ കെയിൻ ഫാം ബോൺ മീൽ പവേഡ് സെറ്റ് ചെയ്യാമായിരുന്നു എന്നായിരുന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് പണിയാം. അപ്പോൾ മുഹമ്മദ് അണ്ണ, താങ്ക് യു ഫോർ ദ സജഷൻ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാട്ടർമെലൺ നടാം. അപ്പോൾ ചിലർക്ക് ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഈ വാട്ടർമെലൺ ഇപ്പോൾ തന്നെ നടണേന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെ എപ്പിസോഡ് ആദ്യം പോയി കാണണം. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഫസ്റ്റ് എപ്പിസോഡിൻ്റെയും സെക്കൻഡ് എപ്പിസോഡിൻ്റെയും ഞാൻ ഇട്ടേക്കാം. ആ എക്സ്ക്ലമേറ്ററി അമർത്തി കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഇത്ര റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദീപകിൻ്റെ കമൻറ്റ് കണ്ടത്. എടാ, ഒരു നെതർ പോർട്ടൽ സെറ്റാക്ക, എന്നിട്ട് നമ്മുടെ ബേസിലൊക്കെ വാ. എന്നാൽ പിന്നെ ഈ എപ്പിസോഡിൽ പോർട്ടൽ തന്നെ ഉണ്ടാക്കിയേക്കാം. പോർട്ടൽ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഡയമണ്ട് വിക്കറ്റ്സ് വേണം, എന്നിട്ട് ഒബ്സിഡിയം പൊട്ടിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു അയൺ പിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ സിൽ ടച്ച് കയറ്റി, എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച ഡയമണ്ടൊക്കെ അങ്ങ് പൊട്ടിച്ചെടുത്തു. പിന്നെ റെക്കോർഡിങ് ഇടയ്ക്കിടയ്ക്ക് ബ്ലറുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അതറിയാമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ആരെങ്കിലും ഫോർച്യൂൺ 3 വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദീപക്കും കിച്ചൻ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ അടുത്ത് നിന്ന് സാധനം മേടിക്കാൻ തീരുമാനിച്ചു. പിന്നെ കിച്ചൻ്റെ ബേസിൽ പോയി അവിടെ കിച്ചൻ വരാൻ വെയിറ്റ് ചെയ്തിട്ട് അവൻ്റെ ഫോർച്യൂൺ 3 വെച്ചിട്ട് നമ്മുടെ ഡയമണ്ട് മൊത്തം മൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ മൈൻ ബസ്റ്റേഴ്സ് വലിയ പിടുത്തമില്ലാത്തവർ വിചാരിക്കും അവന് കുറച്ച് ഡയമണ്ടൊക്കെ എന്നാൽ സ്വന്തമായിട്ട് എടുത്താൽ പോരെ, എനിക്കറിയാൻ പറ്റില്ലല്ലോ എന്താ. മൈൻ ബസ്റ്റേഴ്സിലെ പിള്ളേർക്ക് കള്ളത്തരം കാണിക്കേണ്ട ഒരാവശ്യമില്ല, മൈൻ ബസ്റ്റേഴ്സിലെ പിള്ളേർ വേറെ ലെവലാണ്. എന്നിട്ട് കിച്ചനിൽ രണ്ട് ഡയമണ്ടും കൊടുത്തിട്ട് തിരിച്ച് ബേസിൽ വന്ന് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി, അതിൽ ആ ഫോർച്യൂൺ 3 കയറ്റി, എന്നിട്ട് വെറും 25 ഒബ്സിഡിയം മൈൻ ചെയ്തെടുത്തു. അല്ല, എനിക്കെന്താ പ്രാന്താണ്, 25 ഒബ്സിഡിയം മൈൻ ചെയ്യണം മൊത്തം കാണിക്കുക. ഞാൻ പോർട്ടൽ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ദീപക്കിൻ്റെ മെസ്സേജ്, ഹബിലേക്ക് അൾട്ട് ചെയ്യാൻ ഞാൻ സഹായിക്കാൻ, ഞാൻ അപ്പുറത്തുനിന്ന് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അതും വിചാരിച്ചിട്ട് പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അതും നോക്കി മാസ് എൻട്രിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. Music. എല്ലാം സെറ്റായിരുന്നു, പക്ഷെ ഒരു ചെറിയ കാര്യം മറന്നുപോയത്, പോർട്ടൽ ലൈറ്റ് ചെയ്തില്ല. അത് പാളി. ആ പോർട്ടലൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോർട്ടലിൽ കൂടെ കയറിപ്പി.
സാരമില്ല ദീപക്കെ, പിന്നെ എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ അതിൽ കൂടെ ഓടി നടന്നു. ദീപക്കാണെങ്കിൽ അരുംബ്രോയുടെ ബേസിലേക്കുള്ള വഴി കാണിച്ചു തന്നു, പിന്നെ ഹബ്ബിൻ്റെ വഴി കാണിച്ചു തന്നു, അങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ട് പിന്നെ ഞങ്ങൾ ആർമർ വാങ്ങാൻ വേണ്ടിയിട്ട് എപ്പിക്കിൻ്റെ വീട്ടിലേക്ക് പോയി. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിൽ എന്താ കറിച്ചിട്ടിയ? ആയിരുന്നു, ഇപ്പൊ ഇത് ഹെൽമെറ്റാ, വീണാ തലക്കൊന്നും പറ്റില്ലല്ലോ. ഓ, രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇപ്പിക്കൻ്റെ ആർമറും വാങ്ങി 12 ഡയമണ്ടും കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകും. ഓണൊഴിക്കൊരു പറ്റു പറ്റി ഗൈസ്, നമ്മൾ എപ്പിക്കൻ്റെ ബേസിലേക്ക് ഇങ്ങോട്ട് വന്ന പോർട്ടലിൽ അല്ലാണ്ട് വേറെ ഏതൊരു പോർട്ടലിലേക്ക് തിരിച്ചു പോയപ്പോൾ കണ്ടായി, ഭയങ്കര ഡേഞ്ചറും സ്പൂക്കിയായ ഒരു പാലത്തിലേക്ക്. അവിടെ ഞാനും ശബരിയും ഒറ്റയ്ക്ക്.